ഞാൻ മേരി മെറ്റിൽഡ. സ്റ്റേ ഇൻസ്പെയർഡ് സീരീസിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ലൈഫിന് റീവൈൻഡ് ബട്ടണൊന്നുമില്ല. എന്നാലും കുറേ കാലം ഈ ഭൂമിയിൽ ജീവിച്ചു കഴിയുമ്പോൾ, പല കാര്യങ്ങളും നമ്മൾ അറിഞ്ഞു കഴിയുമ്പോൾ, അനുഭവിച്ചു കഴിയുമ്പോൾ നമ്മുടെ മനസ്സിലൊരു ചോദ്യം വരും. ഒരു തവണ കൂടി ഈ ജീവിതം കിട്ടിക്കഴിഞ്ഞാൽ ഇപ്പം ചെയ്യുന്നതിൽ നിന്ന് വ്യത്യസ്തമായി എന്തെല്ലാം ചെയ്യും? ഞാൻ എന്നോട് തന്നെ ഈ ചോദ്യം ചോദിച്ചപ്പോൾ എനിക്ക് കിട്ടിയൊരു ഉത്തരവുണ്ട്. ഒരു കാര്യം ഞാൻ വളരെ വ്യത്യസ്തമായിട്ട് ചെയ്യും കേട്ടോ. ഇപ്പം ഞാൻ എഴുന്നേൽക്കുന്നൊരു സമയമുണ്ട്, അതെന്തായാലും ഞാൻ ആവർത്തിക്കില്ല എന്ന് ഉറപ്പിച്ചിട്ടുണ്ട്. സത്യത്തിൽ ഞാൻ ഈ സൂര്യോദയത്തിന് മുമ്പുള്ള ഈ സമയം അധികമൊന്നും കണ്ടിട്ടില്ല. വളരെയധികം കാലം ഞാൻ വിശ്വസിച്ചിരുന്നത് എന്താണെന്നോ, എൻ്റെ ശരീരത്തിന് രാത്രി വളരെ വൈകിയിരുന്ന് പഠിക്കുന്നതിനോടാണ് ഒരു ഇൻക്ലിനേഷൻ. രാവിലെ എഴുന്നേൽക്കാൻ എനിക്ക് പറ്റില്ല, ഇതായിരുന്നു ഞാൻ ധരിച്ചു വച്ചിരുന്നത്. എൻ്റെ വീട്ടിൽ എൻ്റെ കൊച്ചുമോളുണ്ട്, പിന്നെ വീട്ടിലെ സഹായികൾക്ക് വരാൻ പറ്റാതെയായി. അപ്പോൾ ഞാൻ രാവിലെ തന്നെ എഴുന്നേൽക്കാൻ നിർബന്ധിതയായി. അങ്ങനെ എഴുന്നേറ്റ് കഴിഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഒരു കുഴപ്പമില്ല. അതുമാത്രമല്ല, ഒരു 8 മണിയൊക്കെ ആകുമ്പോൾ ഒരുപാട് ജോലികൾ ചെയ്തു തീർക്കാൻ സാധിക്കുന്നു. പണ്ടേ നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലേ, ഏർലി ടു ബെഡ് ഏർലി ടു റൈസ് മേക്സ് എ മാൻ ഹെൽത്തി വെൽത്തി ആൻഡ് വൈസ്. പക്ഷേ അത് എവിടെയോ തള്ളിക്കളഞ്ഞു പണ്ടേ തന്നെ. പിന്നെ ഞാൻ ഇതുമായിട്ട് ബന്ധപ്പെട്ട ആർട്ടിക്കിൾസൊക്കെ വായിച്ച് ഒരു സെൽഫ് അനാലിസിസ് ഒക്കെ നടത്തിയപ്പോൾ എനിക്ക് മനസ്സിലായി, ഞാൻ രാവിലെ എഴുന്നേൽക്കാതിരുന്നത് മടി കൊണ്ട് മാത്രമാണ്. എഴുന്നേറ്റ് കഴിഞ്ഞാൽ ഒരു പ്രശ്നവുമില്ല. പിന്നെ ഇതേക്കുറിച്ച് ഞാൻ കൂടുതൽ ചിന്തിക്കാനിടയായത് എപ്പോഴാണെന്നോ, റോബിൻ ശർമ്മ എഴുതിയ ഒരു പുസ്തകം 5 AM Club, ഈ ഒരു പുസ്തകത്തെപ്പറ്റി ഞാൻ അറിയാനിടയായി. ജനലക്ഷങ്ങൾ ഏറ്റെടുത്തൊരു പുസ്തകമാണ് കേട്ടോ. അദ്ദേഹം ആ ബുക്കിൽ 5 മണി വെളുപ്പിന് എഴുന്നേൽക്കുന്നത് കൊണ്ട് ജീവിതത്തിലുണ്ടാകുന്ന വലിയ വലിയ മാറ്റങ്ങളെക്കുറിച്ച് പ്രതിപാദിച്ചിട്ടുണ്ട്. ഈ ആശയത്തോട് യോജിപ്പുള്ള ആളുകളൊക്കെ ചേർന്ന് 5 AM Clubs ഒക്കെ രൂപീകരിച്ചിട്ടുണ്ട്. ഈ പറയുന്നതിൽ കാര്യമുണ്ടെന്ന് എനിക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട്. നമ്മൾ ഈ സാധാരണ 3:30 to 4:30 സമയത്തിന് ബ്രഹ്മമുഹൂർത്തം എന്നാണ് പറയുക. അത് ക്രിയേറ്റേഴ്സ് ടൈമാണ്, നമ്മുടെ ക്രിയേറ്റിവിറ്റി ഏറ്റവും പീക്ക് ടൈമിൽ എത്തുന്ന ഒരു സമയം. പക്ഷേ ആ സമയത്ത് നമ്മൾ എവിടെയാണ്? നമ്മൾ അസലായിട്ട് ഉറങ്ങിയിരിക്കും. എഴുന്നേറ്റാലാണ് അതിന് സന്ദർഭം കിട്ടുക. പല ലോകോത്തര സൃഷ്ടികളും നടന്നിട്ടുള്ള ഒരു സമയമാണ്. നമ്മൾ പുതിയതായിട്ടൊരു സ്കിൽ ആർജിക്കുക, ഒരു പുസ്തകരചന, കണ്ടുപിടുത്തങ്ങൾ, ഇതെല്ലാം സംഭവിക്കാൻ ഏറ്റവും അനുയോജ്യമായിട്ടുള്ളൊരു സമയമാണ്. അതിനാണ് ബ്രഹ്മമുഹൂർത്തം എന്ന് പറയുന്നത്. പക്ഷേ റോബിൻ ശർമ്മ പറയണത് അതിലേക്ക് പോയില്ലെങ്കിൽ പോലും 5 മണി വെളുപ്പിന് എഴുന്നേറ്റാൽ കിട്ടുന്ന 1 മണിക്കൂറിലെ വലിയ അത്ഭുതങ്ങൾ ഇതുപോലെ ജീവിതത്തിൽ സൃഷ്ടിക്കും എന്നുള്ളതാണ്. എന്തുകൊണ്ട് നമ്മൾ ഈ പറഞ്ഞതുപോലെ രാവിലെ എഴുന്നേൽക്കണം? അതിൻ്റെ കാരണങ്ങൾ കൃത്യമായിട്ട് ബോധ്യപ്പെടണം. അതുകൊണ്ട് എന്താ പ്രയോജനമാണെന്ന് നമ്മൾ അറിയണം. അക്കാര്യങ്ങളെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ വളരെ ലളിതമായിട്ടുള്ളൊരു കാര്യമാണ്, എന്തുകൊണ്ട് അതിരാവിലെ എഴുന്നേക്കണം. അപ്പോൾ അതിനുള്ള ഉത്തരങ്ങൾ നമുക്ക് കണ്ടെത്താം. 6 കാരണങ്ങളാണ് ഞാൻ ഈ വീഡിയോയിൽ വിശദീകരിക്കുന്നത്. 1. എന്താണെന്നോ, നമ്മൾ ഈ രാവിലെ അങ്ങോട്ട് എഴുന്നേൽക്കുമ്പോഴേ ശരിക്ക് ഒരു ബാറ്റിൽ വിൻ ചെയ്യുന്ന ഒരു പ്രതീതിയാണ്. ആ കിടക്കയിലുള്ള കംഫർട്ടിനോട് യുദ്ധം ചെയ്ത് വിജയിച്ച് നമ്മളിങ്ങനെ എഴുന്നേൽക്കുമ്പോൾ ലോകത്തെ 5% വിജയികളിൽ ഒരാളായിട്ട് മാറാനുള്ള സാധ്യതയിലേക്ക് നമ്മൾ കടക്കുകയാണ്. അത് വലിയൊരു കാര്യമല്ലേ? അപ്പോൾ നമുക്കിങ്ങനൊരു സെൻസ് ഓഫ് അച്ചീവ്മെൻറ്റ് ഉണ്ടാകുമ്പോൾ തന്നെ നമ്മുടെ തലച്ചോറിലെ ഡോപ്പമിനൊക്കെ ആക്ടിവേറ്റഡായി നമുക്ക് നല്ലൊരു സന്തോഷം തോന്നും ആ രാവിലെ അങ്ങോട്ട് എഴുന്നേൽക്കുമ്പോൾ. രാവിലെ എഴുന്നേറ്റിട്ട് ആ ജനൽപ്പാളികളൊക്കെ തുറന്നിട്ട് അപ്പുറത്തെ ആകാശത്തിൻ്റെ സൗന്ദര്യമൊക്കെ ആസ്വദിക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് വല്ലാത്തൊരു ഫീലാണ്. 2. 3:30 to 4:30 സമയത്തിൻ്റെ പ്രാധാന്യം ഞാൻ നേരത്തെ പറഞ്ഞു. അതിനെ ബ്രഹ്മമുഹൂർത്തം എന്നാണ് പറയുക, ക്രിയേറ്റേഴ്സ് ടൈം. എന്തായാലും ഈ 5 മണിക്ക് എഴുന്നേറ്റാലും അങ്ങനെ ഒരു സമയം നമുക്ക് കിട്ടാൻ സാധ്യതയുണ്ട്. ഒരു ഡിസ്റ്റർബൻസും ഇല്ലാതെ നമ്മുടെ ക്രിയേഷൻസിനൊക്കെ വേണ്ടി സമയം ചിലവഴിക്കാൻ നമുക്ക് തീർച്ചയായിട്ടും സാധിക്കും. ഈ സമയം അതിന് ഏറ്റവും അനുയോജ്യമാണ്. പണ്ട് ചങ്ങമ്പുഴ പാടിയ വരികളുണ്ട്, മനുജരെല്ലാവരും ഉണരുമല്ലോ, മമ മനം വീണ്ടും തകരുമല്ലോ. എല്ലാവരും എഴുന്നേറ്റ് കഴിയുമ്പോൾ പിന്നെ പല പ്രശ്നങ്ങളായി. അതിന് മുമ്പുള്ള സമയം എന്ന് പറഞ്ഞാൽ ഡിസ്റ്റർബൻസും ഇല്ലാതെ നല്ല ഏകാഗ്രതയുള്ള സമയമാണ്. ഒരു ചെറിയ എക്സസൈസ് നിങ്ങൾ ചെയ്തു നോക്കിക്കോ. സ്റ്റോപ്പ് വാച്ച് എടുത്തിട്ട് 1 മിനിറ്റ് സമയമൊന്ന് അലാം സെറ്റ് ചെയ്ത് വെക്കുക. ഈ 1 മിനിറ്റ് സമയമൊന്ന് കണ്ണടച്ചിരുന്ന് കഴിഞ്ഞാൽ നമുക്ക് തന്നെ അത്ഭുതം തോന്നും. ഈ 1 മിനിറ്റിന് ഇത്ര ദൈർഘ്യമോ? കാരണം എന്താണെന്നറിയാമോ? കോൺസെൻട്രേഷനോടുകൂടി ഇരുന്ന് കഴിഞ്ഞാൽ. അപ്പോൾ ഇവിടെ നമ്മൾ കണ്ണടച്ച് വേറെ ഒന്നിൽ ശ്രദ്ധ കൊടുക്കാതെ ഈ സമയത്തിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് മനസ്സിലാകും 1 മിനിറ്റ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ലോങ് ഇനഫ്.
അങ്ങനെ 60 മിനിറ്റ് ചേരുന്നതാണ് 1 മണിക്കൂർ. 5 മണി തൊട്ട് 6 മണി വരെ. അപ്പോൾ എത്രത്തോളം ദൈർഘ്യമുള്ള സമയമാണെന്ന് മറന്നു പോകരുത്. എന്തെല്ലാം കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റുമല്ലേ. മൂന്നാമത്തെ കാര്യം, ഒരു കാര്യം നമ്മൾ പ്രത്യേകം ഓർക്കണം, നമ്മൾ രാവിലെ എഴുന്നേറ്റിട്ട് മറ്റുള്ളവർക്ക് വേണ്ടി കാര്യങ്ങൾ ചെയ്യാൻ പോകുന്നതിന് മുൻപ് നമുക്ക് വേണ്ടി കാര്യങ്ങൾ ചെയ്തിരിക്കണം. രാവിലെ വൈകി എഴുന്നേറ്റ് കഴിഞ്ഞാൽ എൻ്റേതായ കാര്യങ്ങൾക്ക് വേണ്ടി ചെലവഴിക്കാൻ സമയമുണ്ടാവില്ല. ഞാൻ നേരെ അടുക്കളയിലേക്ക് കടക്കും, പാചകം തുടങ്ങും, വീട്ടിലെ മറ്റുള്ളവരുടെ കാര്യങ്ങൾ അന്വേഷിക്കാൻ നടക്കും. അപ്പോൾ എൻ്റെ സ്വന്തമായിട്ടുള്ള കാര്യങ്ങൾക്കൊന്നും സമയമില്ലാതെ വരും. അതേസമയം ഞാൻ 5 മണിക്ക് എഴുന്നേൽക്കുകയാണെങ്കിൽ റോബിൻ ശർമ്മ ഒരു 20-20-20 റൂളിനെ പറ്റി പറയുന്നുണ്ട്. അപ്പോൾ അദ്ദേഹം പറയണത് ആദ്യത്തെ 20 മിനിറ്റ്സ് തീർച്ചയായിട്ടും നമ്മൾ എക്സസൈസിന് വേണ്ടി ചിലവഴിക്കണം. നമ്മൾ ഹാപ്പി ഹോർമോൺസിൻ്റെ വീഡിയോയിൽ നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്, എക്സസൈസ് ചെയ്യുമ്പോൾ നമ്മുടെ ഹാപ്പി ഹോർമോൺ എൻഡോർഫിൻ ആക്ടിവേറ്റഡ് ആവും. നമുക്ക് നല്ല എനർജി തോന്നും, നമുക്ക് സന്തോഷം തോന്നും, നമ്മൾ ആ ഡേക്ക് വേണ്ടി സെറ്റാകും. അതേസമയം വൈകി കഴിഞ്ഞാലോ നമ്മൾ നേരെ നമ്മുടെ അടുത്ത കാര്യങ്ങളിലേക്ക് കടക്കേണ്ടി വരും. നമുക്ക് സ്വന്തമായിട്ടുള്ള ഇത്തരം കാര്യങ്ങൾക്ക് സമയമില്ലാതെ വരും. ഇങ്ങനെ 1 മണിക്കൂർ കയ്യിലുണ്ടെങ്കിൽ ഈ 20 മിനിറ്റ്സ് എക്സസൈസിന് വേണ്ടി ചിലവഴിച്ചാലും ബാക്കി 40 മിനിറ്റ് അല്ലേ. അതിൽ 20 മിനിറ്റ് നമ്മുടേതായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കാൻ, മെഡിറ്റേഷൻ, അതിനൊക്കെ ഈ സമയം ചിലവഴിക്കാമല്ലോ. പിന്നെ ഒരു 20 മിനിറ്റ് ഉണ്ട്. നമ്മൾ പല ഹാബിറ്റ്സൊക്കെ ഡെവലപ്പ് ചെയ്യണമെന്ന് ചിന്തിക്കുന്നവരാണല്ലോ. നമ്മൾ ജീവിതത്തിൽ ഡെവലപ്പ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ചില കാര്യങ്ങൾ അത് പ്രാവർത്തികമാക്കാൻ, അതൊരു ഹാബിറ്റാക്കി മാറ്റാൻ ഈ സമയം നമുക്ക് ചിലവഴിക്കാവുന്നതാണ്. അങ്ങനെ ഈ 1 മണിക്കൂർ കൊണ്ട് പല അത്ഭുതങ്ങളും നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കും. 4th കാര്യം എന്താണോ, നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ പ്രശ്നം, നമ്മൾ ഏറ്റവും ഭയപ്പെടുന്ന ഒരു കാര്യം, സ്ട്രെസ്, അതിനൊരു പരിഹാരം ഉണ്ടാകും എന്നുള്ളതാണ്. ഈ സ്ട്രെസ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ട്, ആവശ്യത്തിന് സമയമില്ല. ഈ ഒരവസ്ഥ നമ്മളിൽ സ്ട്രെസ് ഉണ്ടാക്കാറുണ്ട്. നമ്മുടെ കാര്യങ്ങളൊക്കെ ചെയ്തു തീർക്കാൻ ആവശ്യത്തിന് സമയമുള്ളപ്പോൾ സ്ട്രെസ്സിൻ്റെ ഒരു ആവശ്യമില്ലല്ലോ അല്ലേ. എല്ലായിടത്തും ബന്ധപ്പെടാതെ നമുക്ക് സമയത്തിനെത്താൻ പറ്റും. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ രാവിലെയുള്ള സ്ട്രെസ്സൊന്ന് നമുക്ക് ഓവർകം ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിലെ പകുതി സ്ട്രെസ് ഒഴിവായി കിട്ടും. എവിടെയും നമുക്ക് സമയത്തിനെത്താൻ പറ്റും. എൻ്റെ അനിയത്തി ഗ്രേസി എല്ലാ സ്ഥലത്തും സമയത്തിനും മുമ്പേ എത്തുട്ടോ, വളരെ റിലാക്സ്ഡ് ആയിട്ട് കൂളായിട്ട് വരുന്നത് കാണാം. ഞാനാണെങ്കിൽ ഓടിപ്പടഞ്ഞ് സ്വല്പം വൈകിയൊക്കെ എത്താറുണ്ട്. പക്ഷേ ഞാനിപ്പോൾ ക്ലാസ് എടുക്കുന്നതിലൊക്കെ ഞാൻ പങ്ക്ച്വാലിറ്റി പാലിക്കുന്ന ആളാണ്. പക്ഷേ മിക്കവാറും ഞാൻ അല്ലാത്ത അവസരങ്ങളിലൊക്കെ ഞാനിങ്ങനെ ഊടിപ്പടഞ്ഞ് 5-10 മിനിറ്റൊക്കെ വൈകി എത്താറുണ്ട്. അപ്പോൾ ഗ്രേസിയെ എപ്പോഴും വളരെ കൂൾ ആൻഡ് റിലാക്സ്ഡ് ആയിട്ട് നേരത്തിനെത്തും. ഞാനിങ്ങനെ ഒരു കാര്യം മനസ്സിലാക്കിയത്, ഗ്രേസി രാവിലെ വളരെ നേരത്തെ എഴുന്നേൽക്കുന്ന ആളാണ്. ഞാൻ കുറേ കഴിഞ്ഞാണ് അത് മനസ്സിലാക്കിയത്, 5 മണിക്ക് മുമ്പേ എഴുന്നേൽക്കുമെന്ന്. അങ്ങനെ നമുക്ക് ജീവിതത്തിൽ നല്ല റിലാക്സേഷൻ അനുഭവിക്കാനും സാധ്യതയുണ്ട്. 5th കാര്യം, നമ്മളിങ്ങനെ 5 AM ക്ലബിലൊക്കെ ചേർന്ന് കഴിയുമ്പോൾ, 5 AM ക്ലബ് എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ കേട്ടോ, ഇതിനോട് നമുക്ക് ആഭിമുഖ്യമുണ്ടെങ്കിൽ അതുപോലെ നമ്മൾ പ്രവർത്തിക്കുമ്പോൾ നമ്മൾ 5 AM ക്ലബിലാണ്. അങ്ങനെ ഒരാളായിട്ട് മാറുമ്പോഴേ രാവിലെ ഒരു 8 മണിയാകുമ്പോഴേക്കും നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്തു തീർത്തിട്ടുണ്ടാവും. ഇനിയും ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ടെന്നുള്ള ആ ഒരു ഫീലിന് പകരം, ഓ ഇത്രയും കാര്യങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞു, ഇന്നത്തെ ദിവസത്തെ ഒരുപാട് കാര്യങ്ങൾ ഞാൻ ഇതിനകം തീർത്തു എന്ന അവസ്ഥ എനിക്ക് തരുന്ന ഒരു വലിയൊരു പോസിറ്റീവ് ഫീൽ ഉണ്ടല്ലോ, അതെന്തിനു ഞാൻ വേണ്ടാന്ന് വെക്കണോ. പലപ്പോഴും പറയപ്പെടുന്ന ഒരു കാര്യമുണ്ട്, നമ്മൾ ഒരു ദിവസം എങ്ങനെ തുടങ്ങുന്നു, രാവിലെ സംഭവിക്കുന്ന കാര്യങ്ങളാണ് ഒരു ദിവസം എങ്ങനെ അവസാനിക്കുന്നു എന്നതിൻ്റെ ഒരു വലിയ ഘടകം. മിക്കവാറും തോറ്റുവന്നാ രാവിലെ കുറച്ച് കഴിയുമ്പോൾ ഒന്നും നടന്നിട്ടില്ലെങ്കിൽ നമ്മളങ്ങ് തീരുമാനിക്കും, ഏതായാലും ഇന്നത്തെ ദിവസം പകുതിയായി, ഇനി ഇങ്ങനെ അങ്ങോട്ട് പോയിക്കോട്ടെ, ഇന്നിനിയിപ്പോൾ എന്ത് ചെയ്യാനാണ്. നമ്മൾ ചെയ്യേണ്ട പല കാര്യങ്ങളും ചെയ്യാതെ അന്നത്തെ ദിവസം അവസാനിക്കുന്നു. അങ്ങനെ ഓരോ ദിവസവും ഇങ്ങനെ കടന്നു പോയിക്കൊണ്ടിരിക്കും. അപ്പോൾ അതിനെ സമ്മതിക്കരുത് കേട്ടോ. എല്ലാ ദിവസവും രാവിലെ കുറച്ച് സമയം കഴിയുമ്പോഴേക്കും നമുക്ക് ഈ ഫീലിംഗ് കിട്ടണം, ഓ ഇന്ന് ചെയ്യേണ്ട കുറേ കാര്യങ്ങൾ ചെയ്തു തീർത്തു, എന്ത് എനർജി നമുക്ക് കിട്ടുമെന്നോ. 6th കാര്യം, വെളുപ്പിനെ ഉണർന്നു കഴിഞ്ഞാൽ സിസ്റ്റമാറ്റിക്കായിട്ട് ജീവിക്കാൻ അത് നമ്മളെ ഒരുപാട് സഹായിക്കും. സിസ്റ്റമാറ്റിക് ലൈഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാത്തിനും കൃത്യമായിട്ടുള്ളൊരു സമയം നമുക്ക് കണ്ടെത്താൻ പറ്റുക. പിന്നെ നമ്മുടെ വലിയൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഡിസ്ഓർഗനൈസ്ഡ് വർക്ക് പ്ലേസാണ്. നമ്മുടെ സാധനങ്ങൾ എവിടെയുണ്ടെന്ന് നമുക്കറിയില്ല, എല്ലാം വലിച്ചു വരി എവിടെയോ കിടക്കുകയാണ്. അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം നമ്മൾ വൈകി എഴുന്നേൽക്കുന്നു എന്നുള്ളതാണ്. രാവിലെ കണ്ടിട്ടില്ലേ, നമുക്ക് എവിടെയെങ്കിലുമൊക്കെ പോകാനുണ്ട്, വീട്ടിലെ കാര്യങ്ങൾ ധൃതി പിടിച്ച് നമ്മൾ ചെയ്യുമ്പോൾ എല്ലാം മിസ്പ്ലേസ്ഡ് ആവും. അപ്പോൾ എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഏറ്റവും റിഗ്രറ്റ് തോന്നിയിട്ടുള്ളൊരു കാര്യം അതാണ് കേട്ടോ. ഞാൻ തിരിഞ്ഞു നോക്കുമ്പോൾ എൻ്റെ ജീവിതത്തിലെ ഒരുപാട് സമയം ഞാൻ സാധനങ്ങൾ തിരഞ്ഞെടുക്കാൻ വേണ്ടി ചിലവഴിച്ചിട്ടുണ്ട്.
വല്ലാത്ത കഷ്ടമല്ലേ? ഈ ഒരൊറ്റ കാര്യം പ്രാക്ടീസ് ചെയ്തപ്പോൾ ഒരുപാട് വ്യത്യാസമുണ്ട്. നമുക്ക് സാധനങ്ങളൊക്കെ തിരിച്ചു വെക്കാനൊക്കെയുള്ള ഒരു സാവകാശം കിട്ടുന്നു. അപ്പോൾ ഇന്ന് നമ്മൾ ചർച്ച ചെയ്തത് എന്തുകൊണ്ട് നമ്മൾ അതിരാവിലെ എഴുന്നേക്കണം, അതിനുള്ള 6 കാരണങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ ചർച്ച ചെയ്തത്. അപ്പോൾ ഈ കാരണങ്ങൾ ബോധ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ തുടങ്ങണോട്ടോ, ഉടനെ തുടങ്ങണം. നാളത്തെ പ്രഭാതമാണ് വിട്ടുകളയരുത്. 66 ദിവസം കൊണ്ട് ഈ ഒരു പ്രാക്ടീസ് നമുക്ക് ഉണ്ടാക്കിയെടുക്കുക എന്നാണ് അതിനെക്കുറിച്ച് ധാരാളം പഠിച്ച റോബിൻ ശർമ്മ പറയുന്നത്. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. അടുത്ത വെള്ളിയാഴ്ച പുതിയൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.